ولا تتبع الهوى فيضلك عن سبيل الله. നിങ്ങളുടെ ശരീരം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ ചെയ്തു കൂട്ടരുത്. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് എതിരാണ്. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് പറഞ്ഞത്, നമ്മുടെ ശരീരം നമുക്കെതിരാണ്, നമ്മുടെ ആത്മാവിനെതിരാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം വിശ്രമിക്കണം, ഉറങ്ങണമെന്ന് പറയും. ആത്മാവ് നിസ്കരിക്കണം എന്ന് പറയും. നമ്മുടെ ശരീരം നോമ്പെടുക്കണം എന്ന് പറയും. നമ്മുടെ ആത്മാവ് നോമ്പ് വേണമെന്ന് പറയും. ശരീരം പറയും വിശക്കുമല്ലോ വേണ്ട, ദാഹിക്കുമല്ലോ വേണ്ട എന്ന്. നമ്മുടെ ആത്മാവ് പറയും ഖുർആൻ എടുത്തോട്, അള്ളാഹുവിന്റെ വചനം കേൾക്ക്. നമ്മുടെ നഫ്സ് പറയും വേണ്ട, പാട്ട് കേൾക്കാം, അത് കേൾക്കാം, ഇത് കേൾക്കാം. നിങ്ങളെങ്ങാനും നിങ്ങളുടെ ശരീരത്തിന്റെ വിളിക്കാണ് ഉത്തരം നൽകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് നിങ്ങളെ ബഹുദൂരം കൊണ്ടുപോവുകയും നരകത്തിലേക്കുള്ള വഴിയാണ് നിങ്ങളുടെ ശരീരം വരുത്തിവെക്കുന്നത്. എത്രയോ പെൺകുട്ടികൾ ആൺകുട്ടികൾ വിവാഹത്തിന്റെ പേര് പറഞ്ഞ് ചാടിപ്പോകലുകളും ഓടിപ്പോകലുകളും എത്രയാണ് നടന്നു കഴിഞ്ഞത്, എത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര രജിസ്ട്രേഡ് മാരേജുകളാണ്, രജിസ്ട്രേഡ് മാരേജുകൾ എത്ര പഞ്ചായത്തുകളിൽ, എവിടെയെല്ലാം കോടതികൾ വരാന്തകളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയാണ്. എന്തിനാണ് ഈ മോഹം? ആ മക്കൾക്കറിയാത്തതുകൊണ്ടല്ല, ഉമ്മയും ഉപ്പയും അവർക്ക് പ്രിയപ്പെട്ടവരാണ്. അവർക്കറിയാത്തതുകൊണ്ടല്ല, എനിക്ക് അനുജത്തിയുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്, എനിക്ക് ജീവിതമുണ്ട്, എനിക്ക് തറവാടുണ്ട്, ഞങ്ങൾക്ക് കുടുംബമുണ്ട്. അറിയാത്തതുകൊണ്ടല്ല, ആ കുട്ടി മദ്രസയിൽ പോവാത്തതുകൊണ്ടല്ല, ആ കുട്ടിക്ക് ദീൻ അറിയാത്തതുകൊണ്ടല്ല. പക്ഷേ ശരീരമാണ് അവളെ വഴക്കിയെടുത്തത്. ലൈംഗിക സുഖത്തിന്റെ പേരിലോ, തന്റെ കാമുകന്റെ സ്വറ പറയലിന്റെയോ, അവന്റെ തമാശ പറയലിന്റെയോ പേരിൽ, അല്ലെങ്കിൽ കറങ്ങി നടക്കാൻ പറ്റുമെന്നതിന്റെ പേരിൽ, ഇതൊക്കെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ശരീരം ഒരൽപ്പം മുന്നോട്ടു പോയി അതനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ബോധം തെളിയും. വേണ്ടില്ലായിരുന്നു, ഞാൻ എന്താ ഇപ്പൊ ചെയ്തത്, ഞാൻ എന്താണ് കാണിച്ചുകൂട്ടിയത്. അപ്പോഴേക്കും പത്രങ്ങളായ പത്രങ്ങൾ മുഴുവനും വാർത്തയായി, വാട്സപ്പുകളായ വാട്സപ്പ് മുഴുവനും വാർത്തയായി, നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. ഒരു കുടുംബം അപമാനമായി. ആ പ്രിയപ്പെട്ട ഉമ്മയോട് ഉപ്പയോട്, മോളെ നീ നിന്റെ ഉമ്മയുടെ കൂടെ വരുന്ന മോളെ, നിന്നെ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത്, കുഞ്ഞുകുട്ടിയായിരുന്ന കാലത്ത് അമ്മിഞ്ഞ പാല് തന്ന് നിന്റെ കൈകാലുകൾക്ക് ശേഷിയുണ്ടാവാൻ ഭക്ഷണം തന്ന് നിനക്ക് രോഗമായപ്പോൾ കൂടെ ഉറക്കമിളച്ചു കിടന്ന നിന്റെ ഉമ്മയല്ലേ ഞാൻ. ഉമ്മായുടെ കൂടെ മോള് വാ, മോൾക്ക് അനുയോജ്യമായൊരു വിവാഹബന്ധം, നല്ല ഇസ്സത്തിലും അന്തസ്സിലും വാപ്പ നടത്തിത്തരാം, മോള് വരുന്നോ എന്ന് കോടതി വരാന്തകളിൽ ചോദിക്കുമ്പോഴും ഉപ്പാ ഉമ്മ എന്ന് പോലും പറയാതെ നിങ്ങളോടുകൂടെ ഞാനില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾ, അവരവരുടെ ശരീരത്തിന്റെ അടിമയായി മാറിയതുകൊണ്ടാണത്. ശരീരത്തിനടിമയാകുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യില്ല. ശരീരത്തിനടിമയാകുമ്പോൾ ശരീരത്തിന്റെ സുഖത്തിനപ്പുറം മൂന്ന് തുണിക്കപ്പം പുടയിൽ പൊതിഞ്ഞ് മണ്ണിലേക്ക് കൊണ്ടുപോകാനുള്ള ശരീരമാണ് എന്റെ ശരീരമെന്ന ബോധം ആ നേരം വരില്ല. പ്രേമം തലക്കടിച്ചവർക്ക് വരില്ല. പ്രേമബദ്ധരായ ആളുകൾക്ക് എത്ര ഉപദേശിച്ചാലും മനസ്സിലാവില്ല. അവസാനം നമ്മുടെ ശരീരം കൊണ്ടെത്തി കൊണ്ടെത്തി ആ ചാടിപ്പോകലും അല്ലാത്തതും വ്യഭിചാരവും കറങ്ങലും തിരിയലുമെല്ലാം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് വീട്ടിലേക്ക് വഴിതെറ്റി വരുന്ന പോലെ തിരിച്ചു വന്ന് നടക്കുമ്പോഴാണ് ഞാൻ എന്താണ് ഈ കാണിച്ചുകൂട്ടിയത്, എന്തേ എനിക്ക് പറ്റിയത്, എന്നാരോ പറ്റിച്ചതാണ്, എന്നെ അവള് പറ്റിച്ചു, എന്നെ ഇവൻ വഞ്ചിച്ചു. പറയല്ല മോളെ, പറയല്ല മോനെ, അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തെയോർത്ത് നാം സങ്കടപ്പെടാതിരിക്കാൻ അള്ളാഹുവിന്റെ വഴിക്ക് വരണം. ഈ ജീവിതം എല്ലാം എല്ലാം സമ്മാനിക്കുന്ന ഒരു ജീവിതമല്ല. നിങ്ങൾക്ക് എല്ലാ സാറ്റിസ്ഫാക്ഷൻ നൽകാൻ ഈ ലോകത്തിന് കഴിയില്ല. ഈ ലോകം അതിന് പ്രാപ്തമല്ല. അതിന് കഴിയുന്ന ഒരു ലോകം സ്വർഗമാണ്. സ്വർഗമാണ് ജന്നത്തു അദിൻ, ജന്നത്തു അദിനി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقب الدار جنات عدن يدخلونها
അള്ളാഹുവിന്റെ ജന്നത്തു അദിനിലേക്കാണ് നിങ്ങൾക്ക് പോവാനുള്ളത്. പരിശുദ്ധമായ സ്വർഗലോകത്തേക്ക് യദ്ഖുലൂനഹാ, സത്യവിശ്വാസികൾ അങ്ങോട്ട് കയറി ചെല്ലും. വമാ സലഹ മിൻ ആബാഇഹിം, അവരുടെ ഉമ്മയിൽ നിന്ന് ബാപ്പയിൽ നിന്ന് നല്ലവരായ ഉമ്മയും ഉപ്പയും അവിടെയുണ്ടാകും. അസ്വാജിഹിം, അവരുടെ ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങളോടൊപ്പം അവരുടെ ഭർത്താക്കന്മാരുണ്ട്, നല്ലവരായവർ. വദുരിയാതിഹിം, മക്കളിൽ കള്ളുകുടിയന്മാരായി പോവാത്ത, മയക്കുമരുന്നിനടിമകളായി പോവാത്ത നല്ല മക്കളും ഉമ്മവാപ്പമാരുടെ കൂടെയുണ്ട്. വൽമലായിക, അള്ളാഹുവിന്റെ മാലാഖമാർ സ്വർഗത്തിന്റെ ഓരോരോ വാതിലിലൂടെ കടന്നു വരികയാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് വരും. സ്വർഗത്തിലെ വീട് ദുന്യാവിലെ വീടൊരാൾ അറിയുന്നതിനേക്കാളും സ്വർഗത്തിന്റെ വീടൊരാൾ അറിയുമെന്ന് നബിയുന റസൂലുള്ളാ. നിങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് ആരോടും വഴി ചോദിക്കേണ്ടതില്ലാത്ത വിധം സ്വർഗലോകത്ത് അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ച വീടുകൾ ഒരാളും വഴി പറഞ്ഞു തരാതെ നിങ്ങൾ അങ്ങോട്ട് നടന്നു ചെല്ലുക തന്നെ ചെയ്യുമെന്ന് ഹബീബുന റസൂലുള്ളാ. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ വന്നിട്ട് പറയുകയാണ്, സലാമുൻ അലൈക്കും, വീട്ടുകാരെ നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങളൊട്ടും പേടിക്കണ്ട, നിങ്ങളെ ആരും ഇവിടെ നിന്ന് ആട്ടിയോടിക്കൂല, ഇത് നിങ്ങളുടെ നാടല്ല, ജന്മനാടെന്ന് പൊയ്ക്കോ എന്ന് പറയാൻ ഈ സ്വർഗലോകത്ത് ആരുമില്ല നിങ്ങളോടത് പറയാൻ. ഇത് സ്വർഗമാണ്, ഇത് റബ്ബിന്റെ സ്വർഗമാണ്, ഇവിടെ നിന്ന് ആരും നിങ്ങളെ ആട്ടിയോടിക്കില്ല. സലാം, ഇത് സമാധാനമുള്ള വീടാണ്, ഇത് ദാറുസലാമാണ്. ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചു വരായിരുന്നില്ലേ? കൂട്ടുകാരും മുഴുവനും കള്ളുകുടിക്കുകയും കൂട്ടുകാരും മുഴുവനും മദ്യപാനികളാവുകയും മയക്കുമരുന്നടിക്കുകയും ചെയ്തപ്പോ വേണോ ഒന്ന് തൊട്ടുനോക്കടോ, ഒന്ന് രുചിച്ചു നോക്കടോ, ഒരു അരക്കപ്പ് കുടിച്ചു നോക്ക്, ഫ്രീയാണ്, എന്റെ വകയാണ്, നീ കാശ് തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിദേശ മദ്യം വിളമ്പിക്കൊടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവന്റെ കണ്ണു തുറിച്ചുപോയി റബ്ബേ, കള്ളുകുടിയനല്ല എന്ന് വിചാരിച്ച എന്റെ സുഹൃത്തു പോലും കേരളത്തിന്റെ ബോർഡർ കഴിഞ്ഞപ്പോൾ മദ്യപാനം തുടങ്ങുകയായി. ബാംഗ്ലൂരും മൈസൂരും ഊട്ടിയിലും നമ്മുടെ തൊട്ടടുത്ത നഗരങ്ങളിൽ തന്നെ. പിന്നെയുണ്ടോ രാജ്യം വിട്ടാൽ പടച്ചവനെ, ആ നേരം ഒന്ന് കുടിച്ചടോ, ഇത് എന്റെ വകയാണ്, നിന്റെ കാശ്, നിന്റെ റൂം, നിനക്ക് ഭക്ഷണം, എന്റെ വകയാണ്, കുടിച്ചോ എന്ന് തന്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷമിച്ചവരായിരുന്നില്ലേ? വിഭിചരിക്കാൻ നിങ്ങളെ കൊണ്ടുപോയപ്പോ വിവാഹിതനായതിന്റെ മുമ്പ് തന്നെ യൗവനം നിങ്ങളിൽ തുളുമ്പി നിൽക്കുന്ന നേരം, ശരീരത്തിന് പല ചിന്തകൾ വരുന്ന നേരം, ആഭാസങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്ന നേരം, കാണാൻ ഭംഗിയുള്ള പെൺപിള്ളേരുടെ പിന്നാലെയൊക്കെ പൂവാലന്മാരോടി നടക്കുന്ന കാലം, വ്യഭിചാരത്തിനൊരവസരം നിന്റെ കൺമുമ്പിൽ വരികയും നിന്റെ കൂട്ടുകാരെല്ലാം നിർലജ്ജം ആ തെറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ വേണ്ട 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 വേണ്ട, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നീ ക്ഷമിച്ചവനായിരുന്നില്ലേ? സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചില്ലേ? അതിനല്ലാഹു നൽകുന്ന കൂലിയാണ് ഈ സ്വർഗം. ഫനിഅമ ഉഖ്ബദ്ദാർ, അതുകൊണ്ട് ആ ലോകത്തോരൽപ്പം ക്ഷമിച്ചതിന്റെ പേരിൽ എത്ര നല്ല വീട് നിങ്ങൾക്ക് കിട്ടി. നിങ്ങളുടെ കൂടെ കുടിച്ചവർ, ആ തിന്മ ചെയ്തവർ നരകത്തിലതാ കിടക്കുന്നു, കണ്ടില്ലേ? അവർ ആർത്ത് വിളിക്കുന്നു, യാ മാലിക്കു, മാലിക് എന്ന മലക്കേ, ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ, ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ, മാലിക് എന്ന മലക്കേ. കസാലമിന്നസ്വദീദ്, ചെലവും രക്തവും ഒലിക്കുകയാണ്. മാലിക്കെന്ന മലക്കെ, ഞങ്ങൾ മരിക്കുന്നില്ലല്ലോ ഈ നരകത്തിൽ. മാലിക്കെന്ന മലക്കെ, റബ്ബിനോട് പറയുമോ, യുഖഫിഫു അന്നാ യൗമം മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും, ഒരു ഹോളിഡേ എന്ന് പറയുന്ന പോലെ ഒരു ദിവസമെങ്കിലും, ഒരു വീക്കെൻഡായിട്ടെങ്കിലും ഒരു ദിവസം നരകശിക്ഷയില്ലാതെ കാരുണ്യവാൻ ഞങ്ങളോട് കരുണ ചെയ്യുമോ? മാലിക്കെന്ന മലക്കേ, നരകത്തെ കാക്കുന്ന മലക്കേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ? ആ ആർപ്പുവിളി ആയിരം കൊല്ലം കേട്ടതിന് ശേഷം, ആയിരം വർഷം കേട്ടതിന് ശേഷം മാലിക്കെന്ന മലക്കിന്റെ മറുപടി വരുന്നു, യഖ്സൗഫി അവലം അവലം നുഅമ്മിറുക്കും അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുന്നദീർ.
ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള സമയം നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നില്ലേ? അള്ളാന്റെ മറുപടി, താക്കീതുകാരായ ആളുകൾ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, നിങ്ങൾക്ക് എന്റെ ദീൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? അരുതാത്തത് വേണ്ടെന്ന് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? നിങ്ങൾ എന്തേ ചെയ്യാതിരുന്നത്? നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അടിച്ചു പൊളിച്ചു ജീവിച്ചു? അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ ആ വാക്ക് പ്രയോഗം തന്നെ ഇസ്ലാമിക ദൃഷ്ടിയ ഇച്ചിരി ഗൗരവമുള്ള പ്രയോഗമാണ്. നശിപ്പിക്കാൻ വന്ന ലോകമല്ല ഇത്. നശിപ്പിക്കാൻ വന്നതല്ല നമ്മുടെ സമയം. നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജന്മം. നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ബുദ്ധി. നശിപ്പിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ വിശേഷ ബുദ്ധി. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ആയുസ് തന്നില്ലായിരുന്നോ ദുനിയാവിൽ? അപ്പൊ അവർ മിണ്ടാതെ കിടക്കും. വീണ്ടും ആർപ്പുവിളിയാണ്. വേദന സഹിക്കാൻ പറ്റാതെ അള്ളാഹു അവർക്ക് തൊലി കരിയുമ്പോൾ പുതിയ തൊലി, സെക്കൻഡുകളെ കൊണ്ട് പുതിയ തൊലി ഇങ്ങനെ മാറ്റിക്കൊടുക്കുന്നു. കുല്ലമാ നബദത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അള്ളാഹുവിന്റെ അദാബ് അനുഭവിക്കാൻ വേണ്ടി പുതിയ പുതിയ തൊലി ഇങ്ങനെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. വേദന കൊണ്ട് പുളയുകയാണ്. മാലിക്കെന്ന മലക്കെ, അള്ളാഹുവിനോടൊന്ന് പറയുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ? ഞങ്ങൾക്ക് ബോധ്യമായി, ഫഹല്ലില മറദ്ദിൻ മിൻ സബീൽ, ഞങ്ങളെ ഭൂമിയിലേക്കൊന്ന് പറഞ്ഞേക്കുമോ ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് വരാം, ഞങ്ങൾ നന്നാവാം. ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ വെറുതെ പേടിപ്പിക്കുകയാണെന്ന്, ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ വെറുതെ മണ്ടത്തരം പറയുകയാണെന്ന്. കാണാത്തൊരു ലോകത്തെക്കുറിച്ച് അള്ളാഹുവേ, നിന്റെ ഖുർആൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിശ്വസിച്ചു പോയി. എന്നാൽ ഞങ്ങൾ കൺമുമ്പിൽ കണ്ടുകഴിഞ്ഞു. അള്ളാഹുവേ, ഞങ്ങൾ കണ്ടു റബ്ബേ, ഞങ്ങളെ ഒന്ന് മടക്കിത്തരുമോ, ദുന്യാവിലേക്ക് മടക്കിത്തരുമോ എന്ന ആ ഒരു ആർപ്പുവിളി ആയിരം കൊല്ലം കഴിയുന്നത് വരെ മറുപടി വരില്ല. ആയിരം കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ മറുപടി വരുന്നു. അല്ലാഹുവിന്റെ മറുപടി, നിന്യന്മാരായി കഴിഞ്ഞേക്കണം അവിടെ, എന്നോട് മിണ്ടിപ്പോവരുത്. അതല്ലാഹു പറഞ്ഞാൽ പിന്നെ നരകവാസികൾക്ക് തേങ്ങലല്ലാതെ ആർത്ത് വിളിക്കാൻ പോലും കഴിയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു ഒരു എൻഡപ്പ്, അങ്ങനെ ഒരു കൾമിനേഷൻ നമ്മുടെ ജീവിതത്തിന് വരാതിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം അങ്ങനെ ആവാതിരിക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങളിലേക്ക് തിരിച്ചു വരാം. സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കല്ല അടിമപ്പെടേണ്ടത്. നമുക്ക് പലതും ചെയ്യാൻ തോന്നും, അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? പലതും പറയാൻ തോന്നും, അങ്ങനെ പിടിച്ചു വെക്കണ്ടേ? പലതും എഴുതിവിടാൻ തോന്നും, എഴുതിവിടാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയുണ്ട്, ആരെന്തെഴുതിവിട്ടാലും വായിക്കാൻ ആളുണ്ട്. പക്ഷെ നമുക്ക് എഴുതേണ്ടതല്ലേ എഴുതാൻ പറയൂ പറ്റൂ, പറയേണ്ടതല്ലേ പറയാൻ പറ്റൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ലോകമാണോ നമ്മുടേത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ പോലും അവിശ്വസിച്ച അബൂജഹൽ, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഈ റസൂൽ നുണ പറയുന്നു എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? അബൂജഹൽ പറഞ്ഞു, ഇല്ല ഇല്ല, നുണ പറയുന്ന ആളല്ല. ഇന്നീ അഅലമു അന്ന മുഹമ്മദൻ ലാ യക്ദിബ്, മുഹമ്മദ് നബി നുണ പറയില്ല എന്ന് എനിക്കറിയാമെന്ന് അബൂജഹൽ പറഞ്ഞിട്ടുണ്ട്. വലാക്കിൻ ഖാല ബനു ഹാഷിം, ബനു ഹാഷിം കുടുംബക്കാര് പറഞ്ഞു, ഫീന സിഖായ, ഞങ്ങളാണ് കഅബാലയത്തിന്റെ സിഖായ പണിയെടുക്കുന്നത്, അവിടുത്തെ ഹജ്ജാജിമാർക്ക് വെള്ളം കൊടുക്കുന്നത്. അപ്പോ ഞങ്ങൾ പറഞ്ഞു, ഫീന റിഫാദ, ഞങ്ങൾക്കാണ് കഅബാലയത്തിന്റെ സേവകന്മാരുടെ റിഫാദ ജോലി ഞങ്ങൾക്കാണ്. അപ്പൊ അവര് പറഞ്ഞു, ഫീന ഹിജാബ, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഫീന റായ, അപ്പൊ അവര് പറഞ്ഞു, ഫീന നുബുവ, ഞങ്ങൾക്ക് നബിയുണ്ട്, അന്ത്യറസൂ ഞങ്ങളുടെ കൂട്ടത്തിലാണ്. എന്നാൽ ആ പറഞ്ഞ വാക്കിന് മറുപടി പറയാൻ ഞങ്ങളുടെ പിറവാട്ടിൽ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാതിരിക്കുന്നത് എന്ന് സ്വന്തം നേതൃത്വം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് കലിമ ചൊല്ലാൻ മടിച്ചുപോയ അബൂജഹൽ ആധുനിക ലോകത്തെ ഒരുപാട് ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. വിളിച്ചു പറഞ്ഞാൽ പലരും വെട്ടിക്കൊല്ലുമോ? ഞാൻ വിളിച്ചു പറഞ്ഞാൽ മുസ്ലിമായാൽ എന്റെ കുടുംബം എന്നെ ഒറ്റപ്പെടുത്തുമോ? ഞാൻ മുസ്ലിമായാൽ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തേക്കുമോ? എന്തു ചെയ്യാൻ? ഈ ദുനിയാവിൽ ഒരു മരണമല്ലാതെ രണ്ട് മരണമുണ്ടോ? ഒന്നല്ലേ ഉള്ളൂ.
ആ ഒരു മരണം അല്ലാഹുവിനാണെങ്കിൽ സ്വർഗമല്ലേ സ്വർഗം. സുബ്ഹാനല്ലാഹി ഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ ക്ഷമിക്കണേ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം വിധിച്ചിരിക്കുന്നുവെന്ന് ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദിന് വേണ്ടി നബിയുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ബോധ്യപ്പെട്ടാൽ അതിന് വേണ്ടി നിലകൊള്ളണം. നുണ പറയുന്നവരോടുകൂടെ നടക്കരുത്, നുണയും നുണക്കുമേൽ നുണയും പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ നടക്കരുത്. സജ്ജനങ്ങളുടെ കൂടെയാണ് നടക്കേണ്ടത്, സത്യം പറയുന്നവരോടുകൂടെ. സത്യം ബോധ്യപ്പെട്ടാൽ അടിയുറച്ചു നിൽക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഫിത്നത്തു ഖൽഖൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ആ ഒരു വിവാദമുണ്ടായപ്പോ മഹാനവറുകളെ ജയിലിൽ കൊണ്ടുപോകുമ്പോ ഒരു കുതിരപ്പുറത്ത് കയറ്റുകയും കയ്യിൽ നിറയെ ഇരുമ്പിന്റെ ദണ്ഡുകൾ കൊടുക്കുകയും ചെയ്തു. ഇരുമ്പ് ചുമക്കാൻ കഴിയാതെ മഹാനായ ഇമാം അഹ്ലി സുന്നയെ മുസ്നദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ വല്ലാതെ അവർ ശിക്ഷിച്ചിട്ടുണ്ട്. കൈകളിൽ ഇരുമ്പിന്റെ ഭാരം വെച്ചുകൊടുത്ത് കുതിരപ്പുറത്ത് കയച്ചു നിർത്തി. കുതിര പോലും കുതിരപ്പുറത്തുനിന്നും മറിഞ്ഞു പോകുമാർ മഹാനവരുടെ കൈകളിൽ ഭാരമായിരുന്നു. അങ്ങനെ ഇമാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിലേക്ക് കടത്തിവിട്ടു. ആ ജയിലിൽ കൂടെ കഴിയുന്നത് ഒരു കള്ളുകുടിയനാൻ. 50 തവണ മഅ്മൂനിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ മുഴുകുടിയനായ ഒരാൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് അന്നവർ പറയാൻ പറഞ്ഞത്, മഅ്മൂൻ ചില മുഅ്തസലി ആശയമുള്ള ഭരണാധികാരിയായിരുന്നു, വിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല എന്നതാണ് ശരിയായ കാഴ്ചപ്പാട്, അത് സൃഷ്ടിയാണ് എന്ന് അന്ന് വാദിക്കുകയുണ്ടായി. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയല്ല. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു പാറ പോലെ ഉറച്ചു നിന്നു. 50 തവണ മദ്യപാനത്തിന് ശിക്ഷ വരിച്ച മുഴുവൻ മുഴുകുടിയനായ ഒരു മനുഷ്യന്റെ കൂടെ ആ മഹാനവർ ജയിലിൽ കടത്തിയപ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ ഇരുടിൽ തപ്പി നോക്കുകയാണ്, വെള്ളമുണ്ടോ എന്ന് പാതിരാവിൽ. അങ്ങനെ കയ്യിൽ ഒരു വെള്ളം കണ്ടു, വെള്ളത്തിന്റെ ഒരു ജഗ്ഗോ പാത്രമോ കയ്യിൽ തടഞ്ഞു. ആ സെല്ലിൽ പാതിരാത്രിയിൽ മഹാനവറുകൾ വുദുവെടുത്തു. മഹാനവറുകൾ വുദു ചെയ്തിട്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. വേദന കൊണ്ട് ശരീരം പുളയുന്നുണ്ട്. തസ്ബീഹ് ചൊല്ലി പകലന്തിയോളം കഴിയുന്ന ഖുർആനോതി കഴിയുന്ന മഹാൻ രാത്രിയായാൽ മഹാനവറുകൾ കരയാൻ തുടങ്ങുന്നു. ആ കരച്ചിൽ കേട്ടിട്ട് കൂടെയുള്ള ആൾ ചോദിച്ചു, കള്ളുകുടിയനായ ആള് നിങ്ങൾ ആരാണ്? ഉറങ്ങാൻ കഴിയാതെ നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? എന്തേ നിങ്ങളെ കരയിപ്പിച്ചത്? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, അന അഹ്മദ് ബിൻ ഹംബൽ, ഞാൻ അഹ്മദ് ബിൻ ഹംബലാണ്. അപ്പൊ കള്ളുകൂടി എന്നറിയാം അഹ്മദ് ബിൻ ഹംബലിന്, ലാ ഇലാഹ ഇല്ലല്ലാ, എന്തിനേ നിങ്ങളെ ജയിലടച്ചത്? എന്നെ ജയിലിലടച്ചത് മഅ്മൂൻ പറയുന്ന ഒരു ആശയം ശരിയാണെന്ന് ഞാൻ പറയണം, അത് ഞാൻ പറയൂല. ഖുർആൻ സൃഷ്ടിയല്ല. ഖുർആനിന്റെ പേജിനെ കുറിച്ചോ അതിന്റെ അക്ഷര പെയിന്റിനെ കുറിച്ചോ മഷിയെ കുറിച്ചോ അല്ല നമ്മൾ പറയുന്നത്. അള്ളാന്റെ സംസാരമായ ഖുർആൻ, ആ വചനം സൃഷ്ടിയല്ല, സൃഷ്ടാവായ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്ത സംസാരമാണത്. അതാണ് നമ്മുടെ അഖീദ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ എന്നവർ വിട്ടുകൊടുത്തില്ല. അത് പറയാത്തതിന്റെ പേരിൽ 40 കൊല്ലം ജയിലിൽ കടന്നിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 40 കൊല്ലം. ശിഷ്യന്മാര് പറഞ്ഞു, സാറേ നിങ്ങളുടെ ദർസാണ് മുടങ്ങിയിരിക്കുന്നത്, കൂഫയിലെ ദർസ് മുടങ്ങിയിരിക്കുന്നു. ഒന്ന് മഅ്മൂനിന് വേണ്ടി അതങ്ങനെ തന്നെ എന്ന് സമ്മതിച്ചു കൊടുത്താൽ എന്താണ്? ജയിലിൽ കഴിയാതെ ജനങ്ങൾക്കിടയിൽ ജീവിച്ചൂടെ? നിങ്ങളുടെ വിശ്വാസം അള്ളാഹുവറിയില്ലേ? ഒന്ന് സമ്മതിച്ചു കൊടുത്തൂടെ? വേണ്ട മക്കളെ വേണ്ട, ഞാനത് ചെയ്യില്ല. പിൽക്കാലത്ത് വരുന്ന ആളുകൾ എഴുതി വെക്കും, അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, കാന യഖൂലു ബിഖൽഖിൽ ഖുർആൻ, അഹ്മദ് ബിൻ ഹംബൽ മുഅ്തസലി ബിദഈ ആശയം പറയുന്ന ആളാണെന്ന് പിൻഗാമികൾ എന്നെ പറ്റി എഴുതി വെക്കും, അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ കള്ളുകൂടി ഞാൻ പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബലെ, നിങ്ങളെപ്പോലെയുള്ളൊരു മഹാന്റെ കൂടെ ഞാൻ ജയിലിൽ കഴിയുന്നതിൽ എനിക്ക് അഭിമാനമാണ്, പക്ഷേ നിങ്ങൾക്കത് വിഷമമായിരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, 50 കൊല്ലം ഞാൻ കള്ളുകുടിച്ച് അടികൊണ്ട ആളാണ്, മദ്യപാനത്തിന് ശിക്ഷ വരിച്ച ആളാണ്. ഇനി എന്നെ അഴിച്ചുവിട്ടാൽ ഇനിയും ഞാൻ കുടിക്കും. അഹ്മദ് ബിൻ ഹംബലെ, നിങ്ങൾ വിട്ടുകൊടുക്കരുത്, എന്നെപ്പോലെ ധൈര്യം നിങ്ങൾക്ക് വേണം.
കള്ളുകുടിയന്മാർക്ക് എന്താണ് പറയുന്നതെന്ന് പോലും അറിയില്ലല്ലോ. അഹ്മദ് ഇബ്നു ഹംബലിനോടാണ് പറയുന്നത്, കള്ളുകുടിക്കാൻ എനിക്ക് ധൈര്യമാണ്, നിങ്ങളും ധൈര്യമായിട്ടിരിക്കും, വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ തുബ് അലാ ഹാദാ, പടച്ചവനെ ഈ കള്ളുകുടിയനായ മനുഷ്യന് തൗബ ചെയ്യാൻ അവസരം കൊടുക്കു റബ്ബേ, തൗബ ചെയ്യാൻ അവസരം കൊടുക്കു റബ്ബേ, നന്നാക്കണേ റബ്ബേ, നന്നാക്കണേ റബ്ബേ. ആ ജയിലിൽ ഒരാഴ്ച നീണ്ട തുഴ കഴിയുന്നതേയുള്ളൂ. ആ കള്ളുകുടിയന്റെ മനസ്സ് മാറുകയാണ്. അയാളെ തൗബ ചെയ്തു, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി, നല്ല ഒരു മനുഷ്യനായി മടങ്ങി. എന്തേ കൂടെ നിൽക്കുന്ന ഒരാൾ സത്യത്തിന് വേണ്ടി ഉറച്ചു നിലകൊണ്ടത് കണ്ടപ്പോ നമ്മുടെ കൂട്ടുകാർ അങ്ങനത്തെവരാണോ എന്നാണ് അറിയേണ്ടത്. ഒരു തിന്മയുണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നവര്, ഒരു തിന്മയുണ്ടായത് ചെയ്തു പോകുന്നത്, അത് നമ്മുടെ ശരീരമാണ് പറയുന്നത്. പിടിച്ചു നിർത്താൻ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ്. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ومن يغفر الذنوب إلا الله ولم يسروا على ما فعلوا وهم يعلمون. സത്യവിശ്വാസികളായ ആളുകളുടെ ഒരു ലക്ഷണം, അവരിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, തെറ്റ് സംഭവിച്ചു പോയി എന്ത് ചെയ്യാം, ആ അന്ധകാലത്ത് അങ്ങനെ സംഭവിച്ചു, അന്ന് ഇപ്പോഴൊന്നും ബോധമില്ലായിരുന്നു, പറ്റിപ്പോയി, ചെയ്തുപോയി, കൂട്ടുകാരുടെ കെണിയിൽ പെട്ടുപോയി. എന്നാൽ ഇനിയും മാർഗമുണ്ട്, രക്ഷ നേടാൻ ഇനിയും വഴിയുണ്ട്. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, ഒരു തെറ്റ് സംഭവിച്ചു പോവുകയും ഔ ളലമു അൻഫുസഹും, സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്യുകയും ചെയ്താൽ, അത് ഖുർആന്റെ പ്രയോഗമാണ്. തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തു, ഒരാൾ സ്വയം അടിക്കുക, അതുപോലെയാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്, നിസ്കാരം ഖളാഅക്കുന്നത്, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാതിരിക്കുന്നത്, നിസ്കരിക്കാതെ ഒഴിവാക്കി വിടുന്നത്, നമ്മൾ കണ്ണുകളെ നിയന്ത്രിക്കാതിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ നമ്മളക്രമിക്കലാണ്. മുഅ്മിനീങ്ങളായ ആളുകളിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ദഖറുല്ലാഹ്, അവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. തെറ്റ് സംഭവിക്കും, നമ്മൾ മരക്കുകളല്ല, തെറ്റുപറ്റു. അലിമീങ്ങൾക്കും സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും മുതലാളിമാർക്കും ആർക്കും തെറ്റുപറ്റു. നമ്മളാരും മാസൂമീങ്ങളല്ല. തെറ്റുകൾ സംഭവിക്കാതിരിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ, ബാക്കി ആരും തെറ്റ് ചെയ്യാത്തവരല്ല. അതുകൊണ്ടാണ് നബിതങ്ങളുടെ മാതൃകയാണ് നമുക്ക് ഖുദ്വത്തായി അല്ലാഹു പറഞ്ഞത്. ഹബീബിന്റെ മാതൃകയാണ് നമ്മുടെ ഖുദ്വത്ത്. അവിടുന്ന് മഅസൂമാണ്, നബിതങ്ങൾക്ക് പാപം സംഭവിക്കുകയില്ല, നബിതങ്ങൾ പാപ സുരക്ഷിതരാണ്. നമ്മൾക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും, ആ തെറ്റുകൾ സംഭവിച്ചാൽ എന്തു ചെയ്യും സത്യവിശ്വാസികൾ? അവരല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. പറ്റിപ്പോയല്ലോ റബ്ബേ, പഠിച്ചവനെ എന്തേ ചെയ്തത്, അല്ലാഹുവേ പറ്റിപ്പോയി റബ്ബേ, അല്ലാഹുവിനെ ഓർമ്മ വരും, ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ, മാപ്പ് തരണേ എന്ന് അല്ലാഹുവിനോട് മാപ്പിരക്കുന്നവരാണ്. അല്ലാഹു അല്ലാതെ ആർക്കാണ് മാപ്പ് ചെയ്യാൻ കഴിയുന്നത്? റബ്ബല്ലാതെ ഒരാൾക്കും പുറത്തു കൊടുക്കാൻ കഴിയില്ല. ശഫാഅത്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യാൻ പറ്റും. നമുക്ക് പാപങ്ങൾ പുറത്തു തരുന്നത് അല്ലാഹു ആണ്, റബ്ബിനല്ലാതെ പാപങ്ങൾ പുറക്കാൻ കഴിയില്ല. വലം യുസിറു അലാ മാ ഫഅലു, അവരാ ചെയ്തത് അവര് നിരന്തരം ചെയ്യാത്തവരാണ്. ഒരിക്കൽ പറ്റി, രണ്ടു തവണ സംഭവിച്ചു പോയി, നിരന്തരം തെറ്റ് തന്നെയാണ് പണി. അങ്ങനെയല്ല മുഅ്മിനീങ്ങൾ, അങ്ങനെയല്ല. എന്നാൽ വല്ലപ്പോഴും തെറ്റ് സംഭവിക്കുന്നവരാണ്. അല്ലാഹു പുറത്തു കൊടുക്കും, അവർ അല്ലാഹുവിനെ ഓർക്കുകയും പാപമോചനം ചോദിക്കുകയും ചെയ്യുന്നവരാണ്. തെറ്റ് പുറത്തു തരാൻ സർവേശ്വരനായ അല്ലാഹുവല്ലാതെ മറ്റാരാണുള്ളത്?
എന്തൊരു നല്ല ചോദ്യമാണത്, വളരെ മനോഹരമായ ചോദ്യമല്ലേ അത്. വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. വീട്ടിന്ന് ഇറങ്ങിയോടിയ മോന് വീട്ടിലേക്ക് വരാൻ മടിയായി നിൽക്കുമ്പോ വീടിന്റെ മുറ്റത്ത് വന്നിങ് നിൽക്കും, മോനെ ഇങ്ങോട്ടല്ലാതെ നിനക്ക് എവിടേക്കാ മോനെ കയറി ചെല്ലാനുള്ളത്, മോനിങ്ങട്ട് വാ. ഓടിപ്പോയതും തെറ്റ് സംഭവിച്ചതും നീ പിണങ്ങിപ്പോയതൊന്നും സാരല്ല, ഇത് നിന്റെ വീടാണ് മോനെ, ഇങ്ങോട്ട് കയറി വാ മോനെ എന്ന് ഉമ്മയോ ബാപ്പയോ കൈ കൈപിടിച്ചിട്ടാ മോനെ ആ പെങ്ങളെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റിയിരുത്തുന്ന പോലെ. ഉമൈ യഗ്ഫിറു ദുനൂബ കാരുണ്യവാനല്ലാതെ ആർക്കാണ് പാപങ്ങൾ പുറത്തു തരാൻ കഴിയുക? അവരല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുന്നവരാണ്, റബ്ബിനെ ഓർക്കുന്നവരാണ്, ആ ഓർമ്മയിലൂടെ ജീവിക്കുന്നവരാണ്. തെറ്റ് സംഭവിച്ചാലും അല്ലാഹുവിനെ ഓർക്കുക, പെട്ടെന്ന് തൗബ ചെയ്യുക, പശ്ചാത്തപിച്ച് മടങ്ങുക. അല്ലാഹു നമ്മുടെ ജീവിതം ശുദ്ധമാക്കി തരട്ടെ, അല്ലാഹു ശുദ്ധമാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ ജീവിതം ശുദ്ധമാക്കി തരട്ടെ. സ്വശരീരത്തിന് അടിമയാവാതിരിക്കുക. മുത്തലിബിനങ്ങളുടെ ഒരു ഹദീസ് ഇങ്ങനെയാണ്, ഈ ദീനിന്റെ മസ്അല ഇങ്ങനെയാണ്. ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ഹദീസിന് ഈ ആയത്തിന് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ വ്യാഖ്യാനം ഇന്നതാണ്. ദീനിന്റെ ഒരു വിഷയം മനസ്സിലായി കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യൂല എന്ന് പറയരുത്, അതെനിക്ക് വേണ്ട എന്ന് പറയരുത്, അത് ഞാൻ അംഗീകരിക്കൂല എന്ന് പറയരുത്. സ്വന്തം ശരീരത്തിന് അത് ഇഷ്ടമല്ലെങ്കിലും അല്ലാഹുവിനിഷ്ടമല്ലയോ, അല്ലാഹുവിനിഷ്ടമല്ലയോ, ഞാനത് ചെയ്യട്ടെ, അങ്ങനെയാണൊരു വിശ്വാസി ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാൾ ഇടത് കൈകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തപ്പോൾ ഇടത് കൈകൊണ്ട് മുത്തനബി തങ്ങൾ പറഞ്ഞു, ഖുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് തിന്നടോ എന്ന് നബി തങ്ങൾ പറഞ്ഞു, വലത് കൈകൊണ്ട് തിന്ന്. നമ്മൾ ആലോചിക്കണം, ഇന്ന് കല്യാണത്തിന് പോയതൊന്ന് കൈപൊക്കിയാട്ടെ, ഈ ഒരു കല്യാണം ഒരു സൽക്കാരം ഇന്ന് പോയവര് പൊക്കട്ടെ, എത്ര കല്യാണമുണ്ടായിട്ടുള്ളൂ മാഷ, ഞാനൊന്നുകൂടി കുറെ കാലങ്ങൾക്ക് ശേഷം. അഹമ്മദില്ല, ചോദിക്കട്ടെ, നിങ്ങൾ ഇന്നാ ഡിസ്പോസിബിൾ ഗ്ലാസ് പിടിച്ചത്, ആ പായസം കുടിച്ചത്, ജ്യൂസ് കുടിച്ചത് വലത്തേ കൈകൊണ്ട് തന്നെയാണോ എന്ന് ഉറപ്പുള്ളവർ ഈ പൊക്കിയിലുണ്ടെങ്കിൽ കൈ പൊക്കിയാണ്. ഞാൻ കുടിച്ചത് അങ്ങനത്തെ, എനിക്ക് 100% ഉറപ്പുണ്ട്. അൽഹംദുലില്ല, കുറച്ച് കൈ പൊക്കാൻ ഒരു പ്രയാസമുണ്ട്, അറിയില്ല, ഓർമ്മയില്ല, കുഴപ്പമില്ല കുഴപ്പമില്ല. ഇനി മുതൽ ഈ സദസ്സ് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വലത് കൈകൊണ്ട് കുടിക്കുക, ഇരുന്ന് കുടിക്കുക, ഇറക്കായി ഒന്നൊരിറക്ക് രണ്ടിറക്ക് അങ്ങനെ മെല്ലെ മെല്ലെ സിപ്പുകളായി കുടിക്കാം, കഴിഞ്ഞിട്ട് അൽഹംദുലില്ല എന്ന് പറയാം, തുടങ്ങുമ്പോൾ ബിസ്മില്ല എന്നും പറയാം. നമ്മുടെ അന്നപാനീയങ്ങൾ നമ്മൾ ആഹരിക്കുന്നത് കുടിക്കുന്നത് വലത് കൈകൊണ്ടാണ്. എന്തേ, നമ്മുടെ റസൂൽ അങ്ങനെയാ പറഞ്ഞത്, അതാ നമ്മുടെ പെർസിയുടെ പരസ്യം കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ, നമ്മൾ അവിടെ കാണുമ്പോൾ ക്രിക്കറ്റ് താരങ്ങളെ വെച്ചിട്ട് അവർ സാധാരണ അത് ചെയ്യിക്കാറുള്ളത്. ഒരു നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ പരസ്യം നടക്കുന്ന സംഭവങ്ങളാണ് പെർസിയുടെ, പക്ഷെ അവര് കളിക്കാരെയാണ് അതിൽ ഉപയോഗിക്കുക അല്ലേ. നമ്മുടെ ഫോട്ടോത്തിൽ കാണാറില്ല റോഡ് സൈഡിലൊക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇടത്ത കൈകൊണ്ട കുടിച്ചിട്ടുണ്ടാവുക, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ പരസ്യത്തിൽ നിപ്പ് പരസ്യം മാറ്റിക്കണോ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടതൊക്കെ അങ്ങനെ ഇടത്ത കൈകൊണ്ട് കുടിക്കുന്നു, അത് പൊട്ടിച്ചിട്ട് പതപ്പിക്കലോ വലിച്ചൂറ്റി കുടിക്കുക, ഇടത്ത കൈകൊണ്ടാ കുടി, അത് പിശാചിന്റെ കുടിയാണ്. നമ്മൾ നിരന്തരം ഇങ്ങനെ കണ്ടാൽ ചെറുപ്പക്കാർ വിചാരിക്കും പരസ്യം വാങ്ങിയ പിന്നെ ഇടത്ത കൈകൊണ്ട് കുടിക്കലായിരിക്കും സുന്നത്ത്, അങ്ങനെ വിചാരിക്കും. സുബ്ഹാനല്ലാഹ്, കാരണം പരസ്യം തന്നെ അങ്ങനെ കാണുന്നത് മുഴുവൻ രസങ്ങളും. സുബ്ഹാനല്ലാഹ്, ഖുൽ ബിയമീനി, വലത് കൈകൊണ്ട് കുടിക്കണമെന്ന് നബി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു. ആ മനുഷ്യന്റെ ഒരു ദൗർഭാഗ്യം നോക്കണം, ലാ അസ്തതീ, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നബിയാണ് ഈ പറയുന്നത്, വലത്തെ കൈകൊണ്ട് കുടിക്കുക, എന്നെ കൊണ്ട് പറ്റൂല. തങ്ങൾ പറഞ്ഞു, ഖുൽ ബിയമീനി, വലത് കൈകൊണ്ട് തിന്നണമെന്ന് പറഞ്ഞു, വലത് കൈകൊണ്ട് ഉപയോഗിച്ച് തിന്നണം, ഇടത് കൈയല്ല വലത് കൈകൊണ്ട്. അപ്പൊ ഒരാൾക്ക് സംശയം, ഒരു കയ്യിലൊരു പഫ്സും ഇപ്പുറത്തൊരു ജ്യൂസും കുടിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഒന്ന് ഇടത്ത് ഒരു പടി ഒരു കുടി, അങ്ങനെ ആവരുത്, ആ കൈ മാറ്റിയിട്ട് തന്നെ ഗ്ലാസ് അവിടെ വെച്ചോ, എന്നിട്ട് വലത് കൈകൊണ്ട് കഴിക്കും. ചെറിയ മക്കൾ സ്കൂളിൽ പോകുന്ന മക്കൾക്ക്, കൊച്ചു നഴ്സറിയിൽ പോകുന്ന മക്കൾക്ക് ഉമ്മമാർ ടിഫിനിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോ മക്കളോട്, മോനെ വിസ്മിച്ചെല്ലാം മറക്കരുത് കേട്ടോ, മോൻ എന്ത് ചെയ്യണം, വലത് കൈകൊണ്ട് തിന്നണം. ചിലപ്പോ ടിഫിൻ ബോക്സൊക്കെ തുറക്കുമ്പോ അവർക്ക് കാണത്തക്ക രീതിയിൽ മലയാളത്തിലെങ്ങാനും ബിസ്മി ചൊല്ലുക എന്നൊക്കെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ സേ ബിസ്മില്ല എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ഒരു ചെറിയ റിമൈൻഡർ രസമായിരിക്കും ചെറിയ മക്കൾക്ക്. ചെറിയ കുട്ടികൾക്ക് വലിയ ഒരുക്കുന്നതിന്റെ ആവശ്യമില്ല.
സുബ്ഹാനല്ലാഹ്. ഈ ടിഫിൻ ബോക്സിൽ ചില ട്രിക്കുകളുണ്ടെങ്കിൽ, നമ്മുടെ ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പൊ ഞങ്ങൾ പാരന്റ്സിന് ചില ട്രെയിനിങ് ക്ലാസ്സുകൾ കൊടുക്കും. അപ്പോ ടിഫിൻ ബോക്സിന്റെ അകത്ത് ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസിന്റെ മീതയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, ഉമ്മമാർ ഹൈസ്കൂളിൽ താഴെ ആണെങ്കിൽ, ആ ടിഫിൻ ബോക്സിൽ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ഒരു ഗിഫ്റ്റോ ഒരു ചെറിയ മെസ്സേജോ ഉമ്മമാർക്ക് എഴുതി വെക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് പറയുന്നു. അപ്പൊ മോൻ ഭക്ഷണം എടുത്ത് നോക്കുമെന്ന് നോക്കുമ്പോ ആ നല്ലൊരു സ്നാക്ക് ഉണ്ട്, അതിന്റെ ഇടയിൽ ഒരു കടലാസ് ഉമ്മ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അൺറാപ്പ് ചെയ്ത് നോക്കുമ്പോ, മോനെ ഐ ലവ് യു, മോനെ മോനോട് ഉമ്മ ഇഷ്ടമാണ്, ഒരു ചെറിയൊരു മെസ്സേജ്, മോനെ സേ ഓൺലി ട്രൂത്ത്, സത്യമേ പറയാവൂ മോനെ, ഒരു മെസ്സേജ്. എപ്പോഴെങ്കിലും കുട്ടി അത് കാണുമ്പോ അതിലൊരു നോവൽറ്റി, കുട്ടിക്കൊരു പുതുമ തോന്നുന്നു. കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല എന്ന് വരും, പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അവനവന്റെ മുമ്പിലെ ഭക്ഷണമല്ലേ, സ്കൂളിൽ വല്ലാത്ത രസമാണത്, പൊട്ടപ്പുറത്തം കൊണ്ടുവന്ന എന്താന്നാ നോക്കുക, ഇവൻ കൊണ്ടുവന്ന് അതിൽ ഉഷാറായിരിക്കും, എന്നാൽ എനിക്ക് അത് കിട്ടിയില്ലല്ലോ എന്നാ കുട്ടി ചിന്തിക്കുക. പക്ഷെ അതിന്റെ ഇടയിൽ ഉമ്മയുടെ വക ചെറിയൊരു ഗിഫ്റ്റ്, ഒരു ചെറിയൊരു മെസ്സേജ്, മോനെ സത്യമേ പറയാവൂ, മോനെ മോന്റെ ഉമ്മാക്കും മോന്റെ ഉപ്പാക്കും മോനെ ഇഷ്ടമാണ്. ഇതൊക്കെ ചെറിയ നമ്മൾ നമ്മുടെ മക്കളോട് പറയില്ല, നമുക്കത് പറയാനും അറിയില്ല. നമ്മുടെ മക്കൾ പിന്നെ കണ്ടവര് റോട്ടിൽ നിന്ന് സ്നേഹിക്കും പോലെ പിന്നാലെ പോകും. ഇത് വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട സംഗതിയാണ് ഈ സ്നേഹം, വീട്ടിലാരും കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്. ഒത്തിരി വിധങ്ങൾ പറയുന്നു, ഖുൽ ബിയമീനിക്, മോനെ വലത് കൈ കൊണ്ട് തിന്നണം, ലാ അസ്തഫീ, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടം, അത് ചിലക്കത് ശീലായി പോയിട്ടുണ്ട്. ഇടത് കയ്യന്മാരായ ആളുകളുണ്ട്, അവരെ കുറിച്ചല്ല, അവർക്ക് ഇടതുകൊണ്ടേ തൊടാനും പിടിക്കാനും ചിലപ്പോൾ എഴുതാനൊക്കെ പറ്റുള്ളൂ, അതൊക്കെ മഅഫുവാണ്, അള്ളാഹു പുറത്തു കൊടുക്കും. ഇടവനാണ് അങ്ങനെ പറയില്ലേ, ഇടത് കൈയുള്ള ഇടവൻ, ലെഫ്റ്റ് ഹാൻഡഡ്, അതിനല്ല, അതിനെ സംബന്ധിച്ചല്ല, അവർക്ക് ചിലപ്പോൾ കഴിയില്ല, പിടിച്ചാൽ പാത്രം വീണവും ചിലപ്പോൾ വലത് കൊണ്ട് പിടിച്ചാൽ, അങ്ങനത്തെ ആളുകളുണ്ടാവും. എന്നാൽ പറ്റുന്നവർ അവരെ ശീലിപ്പിച്ചെടുക്കാൻ പറ്റും, അവരെ ശീലിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് സാധ്യമല്ലെന്ന് 2 തവണ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലസ്തഫഅത, നിങ്ങൾക്കതിനെ സാധിക്കുകയും ഇല്ല. ആ ഒരു വാക്ക് ഹബീബിന്റെ വായിൽ നിന്ന് അയാൾ ചോദിച്ചു വാങ്ങി. ആ വലത് കൈ പിന്നെ വായിലേക്ക് പൊക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ആ കൈ അങ്ങനെ ഉറച്ചുപോയി, ആ മനുഷ്യന്റെ കൈ പിന്നെ അയാൾക്ക് മടക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് നബിതങ്ങളുടെ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് എനിക്കത് കഴിയില്ല, എനിക്കത് കഴിയില്ല, വലത് കൈകൊണ്ട് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നിനക്കത് സാധ്യവുമല്ല എന്ന് നിബിധങ്ങൾ മറുപടി പറഞ്ഞു. പിന്നെ ആ ഹബീബിന്റെ വാക്ക് പുലരുകയാണ്, അയാൾക്ക് വായിലേക്ക് പിന്നെ ആ കൈകൊണ്ട് ഉയർത്താൻ സാധിച്ചിട്ടില്ല, കയ്യങ്ങ് ഉറച്ചുപോയി, ശലൽ സംഭവിച്ചു. അല്ലാഹു കാത്തിരിക്കട്ടെ. നിബിധങ്ങളുടെ ശരീരത്തെ എതിര് ചെയ്തതിന് ദുന്യാവിൽ അള്ളാഹു കൊടുത്ത ശിക്ഷ, ഇനി പരലോകത്തിൽ എന്തായിരിക്കും തൗബ ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മുടെ നന്മക്ക് തടസ്സമാവരുത്, നമ്മുടെ ശരീരം നമ്മുടെ സ്വർഗത്തിന് തടസ്സമാവരുത്, നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്ത് വേണം നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ മനോഹരമായൊരു കവിതയാണ്, ഉറുദു അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ആസ്വദിക്കാം അല്ലേ. കിസി ബേ ഖസ്കോ ഏ ബേദാദ് ഗർ മാറാ തോ ക്യാ മാറാ, ബഡേ മുസീ കോ മാറാ നഫ്സെ അമ്മാറാ കോ ഗർ മാറാ, കിസി ബേ ഖസ്കോ ഏ ബേദാദ് ഗർ മാറാ തോ ക്യാ മാറാ, ജോ ഖുദ് ഹി മർ റഹാ ഹോ ഉസ്കോ ഗർ മാറാ തോ ക്യാ മാറാ, ബഡേ മുസീ കോ മാറാ നഫ്സെ അമ്മാറാ കോ ഗർ മാറാ, നിഹംഗോ അഷ്ദഹാ ശേര നർ മാറാ തോ ക്യാ മാറാ, ഗയാ ശൈത്താന മാറാ ഏക് സജദേ കേ ന കർനേ മേ, ഗയാ ശൈത്താന മാറാ ഏക് സജദേ കേ ന കർനേ മേ, അഗര ലാഖോ ബരസ് സജദേ മേ സർ മാറാ തോ ക്യാ മാറാ. സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാനാണ് പറയുന്നത്.
ഏതെങ്കിലും ദുർബലനായ ഭരിച്ചു വീഴുന്ന ഒരാളെ നീ പോയി തല്ലിക്കൊന്നിട്ട് എന്ത് കാര്യം? അതാണോ നിന്റെ കഴിവ്? ഒന്നിന് കഴിയാത്ത ഒരാൾ, ഒരു സാധുവിനെ പോയി ഒരു മല്ലൻ പോയി അടിച്ചു വീഴ്ത്തിട്ട് എന്ത് കാര്യം? ജോ ഹുജി സ്വയം മരിച്ചുകൊണ്ടിരിക്കാൻ അയാളെ പോയിട്ട് നക്കിക്കൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ? അതൊന്നുമല്ല, അതൊന്നുമല്ല ധീരത. ധീരത എന്ന് പറഞ്ഞാൽ, ധീരത എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി പറയുന്നതാണ്. കവി പറയുന്നു, ബഡേ മൂസീ കുമാറ നഫ്സെ അമ്മാറാ കുഗർമാറാ. ഏറ്റവും നല്ല, ഏറ്റവും വലിയ ശത്രുവിനെയാണ് നീ പരാജയപ്പെടുത്തുന്നത്. നിന്റെ തിന്മ പ്രേരിപ്പിക്കുന്ന ശരീരത്തെയാണ് നീ അടിച്ചു വീഴ്ത്തിയതെങ്കിൽ, നിന്റെ ശരീരത്തെയാണ് നീ കൺട്രോൾ ചെയ്തതെങ്കിൽ, അത് ഏറ്റവും വലിയ ശത്രുവിനെയാണ് നീ കീഴടക്കിയത്. നിഹംഗോ അസ്ഹ ഷേറ നർമാറാ ചുക്യാമാറാ. വലിയ സർപ്പത്തെയോ പെരുമ്പാമ്പിനെയോ കൊല്ലുന്നതോ സിംഹത്തെ കീഴടക്കുന്നതോ മുതലയെ പിടിക്കുന്നതോ ഇതൊന്നുമല്ല മോനെ ധീരത. ധീരത എന്നത് നിന്റെ ശരീരത്തിൽ നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ നിന്നെ കൺട്രോൾ ചെയ്യുന്നത്, നിന്റെ ശരീരം തിന്മയെ ആഗ്രഹിക്കുമ്പോൾ വേണ്ടെന്ന് വെക്കുന്നത്, നിന്റെ ശരീരം നന്മ ചെയ്യാൻ മടി കാണിക്കുമ്പോൾ നിന്റെ ശരീരം കൊണ്ട് നീ അത് ചെയ്യിപ്പിക്കുന്നത്, ഇതാണ് മോനെ ധീരത എന്നല്ലാതെ സ്വയം മരിച്ചു വീഴുന്നവരെ കൊല്ലുന്നതോ പാമ്പിനെയോ സർപ്പത്തെയോ സിംഹത്തെയോ പിടിച്ചു കൊല്ലുന്നതോ ഇതൊന്നുമല്ല മോനെ ഏറ്റവും നല്ല ധീരത എന്ന് പറയുന്നത്. ബഡേ മൂസി കുമാറാ നഫ്സെ അമ്മാറാ കുഗർമാറാ നിഹംഗോ അസ്ഹ ഷേറ നർമാറാ തുക്യാമാറാ ഗയാ ശൈത്വാൻ മാറാ ഏക് സജദേക്കേന കർണേമേ. പിശാച്ച് ഒരു സുജൂദ് ചെയ്യാതിരുന്നപ്പോഴാണ് പിശാച്ചിനെ അല്ലാഹു ആട്ടിയോടിച്ചത്. ഉസ്ജുദൂലി ആദം, ആദം നബി അലൈഹിസ്സലാമിന് ആദര സൂചകമായി സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞു. ഒരുപാട് സുജൂദ് അവൻ ചെയ്തിട്ടില്ലേ ഇബ്ലീസ്? എത്ര സുജൂദ് ചെയ്തു, എത്ര സുജൂദ് ചെയ്തവനാണ്. അഗർ ലാഖോം ബറസ് സജദേമേ സർമാറാ. ലക്ഷക്കണക്കിന് കൊല്ലം സുജൂദിൽ കടന്ന് വീണിട്ടെന്താ, ഒരു നേരം അള്ളാഹു ചെയ്യാൻ പറഞ്ഞപ്പോൾ ധിക്കാരം കൊണ്ട് സ്വന്തം ശരീരത്തിന് അടിമപ്പെട്ടപ്പോൾ അള്ളാഹു ഇത് സ്വീകരിക്കാതെ പോയില്ലയോ? അതുകൊണ്ട് മോനെ, എപ്പോഴാണ് അള്ളാഹു ഞാൻ നിന്നോട് പിണങ്ങിയെന്ന് പറയുക എന്ന് നീ പേടിക്കണം. സയ്യിദുനാ ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന് ലദുന്നിയായ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയ യാത്രയിൽ ഒരു തവണ മൂസ നബിയോട് ആദ്യമേ പറഞ്ഞു, മൂസ നബിയേ ഞാൻ പലതും ചെയ്യും, എന്നോട് ചോദിക്കാൻ പാടില്ല. ഇല്ല ഖളർ നബിയെ ഞാൻ ചോദിക്കൂല. ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കും. എന്നാൽ മാത്രം എന്റെ കൂടെ വന്നാൽ മതി, ഞാൻ ക്ഷമിക്കും, ഞാൻ ക്ഷമിക്കും. കൊണ്ടുപോയി, ഒരു പ്രശ്നമുണ്ടായി. എന്ത്? കപ്പല് പൊളിച്ചു അല്ലേ? ചരിത്രം ഞാൻ പറഞ്ഞു, ചരിത്രം നിങ്ങൾക്കറിയാം. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ലഖദ് ജിഇത ഷൈഅൻ ഇംറാ. മോശമായി പോയി ഖദർ നബിയെ, നമ്മളെ രണ്ടുപേരെയും ടിക്കറ്റില്ലാതെ ഈ കപ്പലിൽ കയറ്റിയിട്ട് നിങ്ങൾ പൊളിക്കായിരുന്നോ? ഖദർ നബിക്കറിയാം നല്ല കപ്പലുകൾ പിടിച്ചു വെക്കുന്ന ഒരു രാജാവ് വരാൻ പോകുന്നുണ്ട്. ഈ കപ്പൽ ജോലിക്കാർ പാവപ്പെട്ടവരാ, അവരുടെ കപ്പൽ പൊളിഞ്ഞതാണ്, ഇതെനിക്ക് വേണ്ട എന്ന് രാജാവ് പറഞ്ഞ് ഇവർക്ക് ഈ കപ്പൽ തിരിച്ചു കിട്ടാനാ ഖദർ നബി അത് ചെയ്തത്. മൂസ നബിക്ക് അതറിയില്ല. ഒരു കുട്ടിയെ ഖദർ നബി കൊല്ലുന്നു. ആ കുഞ്ഞ് വലുതായി തന്റെ മാതാപിതാക്കളെ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുമെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തു. ആ കുഞ്ഞിനെ കൊല്ലുകയും ആ കുഞ്ഞിന് പകരം നല്ല മക്കളെ അള്ളാഹു പകരം കൊടുക്കുകയും ചെയ്യുമെന്ന് മഹാനവൃതു പ്രതീക്ഷിച്ചു. ആ കുഞ്ഞിനെ കൊന്നപ്പോ മൂസ നബി എന്ത് പറഞ്ഞു? ലഖദ് ജിഇത ഷൈഅൻ നുക്റാ. വളരെ മോശമായി പോയി ഖദർ നബിയെ, വളരെ മോശമായി. മൂന്നാമത്തെ വിഷയം, ആ ഗ്രാമക്കാരുടെ മതിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം ഖദർ നബിയും വിശന്നാണ് അവിടെ വന്നത്. വീഴാറായൊരു മതിൽ ഖദർ നബി നേരെയാക്കി വെച്ചു. ഒരു പൈസയും കൂലിയും വാങ്ങിച്ചില്ല. ഖദർ നബിയെ വെറുതെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? കാശ് വാങ്ങിച്ചൂടായിരുന്നോ? ഹാദാ ഫിറാഖു ബൈനീ വ ബൈനിക്, ഞാനും നിങ്ങളും ഇവിടെ നിന്ന് വേർപിരിയുകയാണ്.
ഹനായിബിൽ ഖയ്യിം ഈ സംഭവം പറഞ്ഞിട്ട് പറയുകയാണ്, മൂന്ന് തവണ പിണങ്ങിയപ്പോൾ പറഞ്ഞത് കേൾക്കാതിരുന്നപ്പോൾ ഹിദർ നബി മൂസ നബിയോട് പൊയ്ക്ക മൂസ എന്റെ കൂടെ വരാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, ഒരിക്കൽ മാപ്പ് തന്നു, രണ്ടാമത് മാപ്പ് തന്നു, മൂന്നാമതും നിങ്ങൾ ക്ഷമിക്കാതെ ഞാൻ ചോദിക്കരുത് എന്ന് പറഞ്ഞ വിഷയം നിങ്ങൾ എന്നോട് ചോദിച്ചതിനാൽ ആദാ ഫിറാഖു ബൈനീ വബൈനികെന്ന് മഹാനായ മൂസ നബിയോട് ഖിദ്ർ നബി പറഞ്ഞ പോലെ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു, വീണ്ടും തെറ്റ് ചെയ്യുന്നു, വീണ്ടും തെറ്റ് ചെയ്യുന്നു. മൂന്ന് തവണ കഴിഞ്ഞാൽ അള്ളാഹു നമ്മളോട് ഹാദാ ഫിറാഖു ബൈനീ വബൈനിക, നീ പൊയ്ക്കൊടോ, നിന്നെ എനിക്ക് വേണ്ട, നീ എന്നെ കളിയാക്കുകയല്ലേ, നീ പശ്ചാത്തപിച്ചെന്ന് പറഞ്ഞ് വീണ്ടും ചെയ്യുകയല്ലേ എന്ന് റബ്ബിനോട് നമ്മൾ തെറ്റ് ചെയ്യുന്നത് എത്ര നേരമാണ്? ഒന്നോ രണ്ടോ മൂന്നോ? മൂന്ന് തെറ്റുകൾ പുറത്തില്ല. നമ്മൾ വേർപിരിഞ്ഞു, മൂസ നബിയെ നമുക്ക് പിരിയാം. ഇത് പറഞ്ഞ പോലെ അള്ളാഹു നമ്മളോട് പറയുമോ? അള്ളാഹു നമ്മളോട് ഫിറാഖു ബൈനീ വബൈനിക്, നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹു നമ്മളെ കൈയൊഴിയുമോ എന്ന് മുഅ്മിനീങ്ങൾ പാപികളായ ആളുകൾ പേടിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സംഭവം മുൻനിർത്തി പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവന്റെ കാരുണ്യ കടൽ അള്ളാഹു നമുക്ക് നൽകുകയും അള്ളാഹുവിന്റെ ഔദാര്യത്താൽ സ്വർഗത്തിലേക്ക് കടക്കുകയും ചെയ്യാൻ അള്ളാഹു നമ്മെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കല്ല, ഒന്നുകൂടെ. കഴിഞ്ഞു കഴിഞ്ഞു വല്ലാണ്ടല്ല, ഇൻഷാല്ലാ ഒന്നേ മുക്കാൽ മണിക്കൂറായി നമ്മൾ തുടങ്ങിയിട്ട് അല്ലേ. അപ്പോ രണ്ടു മണിക്കൂറായോ? രണ്ടൊക്കെ ഒരു പാകാണ് അല്ലേ, അത് കഴിഞ്ഞാൽ നിർത്തുക നല്ലത്. അങ്ങനെ തോന്നുന്നു, കൈപൊക്കിയാട്ടെ. ഒരു അര മണിക്കൂർ കൂടെ കുഴപ്പമില്ലല്ലോ. സ്വലാത്തൊക്കെ ചൊല്ലി ഉഷാറായിട്ട് ഫ്രഷായിട്ടിരിക്കല്ലേ.